തിരുവനന്തപുരത്ത് സമ്പർക്ക വ്യാപനം രൂക്ഷം. ഇന്ന് 175 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 164 പേരും സമ്പർക്കബാധിതരാണ്. ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 2700 കവിഞ്ഞു. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടും തലസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല. ജില്ലയിൽ ഇന്ന് 175 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 164 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ തലസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2700 കവിഞ്ഞു. 15,000-ത്തിലധികം ആളുകളാണ് വീടുകളിലും ആശുപത്രികളിലുമായി നിരീക്ഷണത്തിലുള്ളത്. പൂന്തുറ, പുതിയതുറ, തീരദേശ മേഖലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം പിടിപെട്ടത്. പാറശാല തുടങ്ങിയ അതിർത്തി മേഖലകളിലും രോഗവ്യാപനം കൂടുതലാണ്. 8 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പിടിപെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ 84 യാചകരെ ഇന്ന് കൊറോണ പരിശോധനയ്ക്ക് വിധേയരാക്കി. 2 പേരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തത്. ഇവരെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലാക്കിയിട്ടുണ്ട്. രോഗവ്യാപനം കുറയാത്തതിനാൽ ജില്ലയിൽ നാളെ മുതൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കും. ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകൾ ഇതിനകം തന്നെ കൂടുതലായുള്ള തീരദേശ മേഖല അപകടത്തിലാണ്. എല്ലാ മേഖലകളിലും പരിശോധനകൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സ്ഥിതി ഗുരുതരമായ സാഹചര്യത്തിൽ ചൊവ്വാഴ്ച അവസാനിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലെ ലോക്ഡൌൺ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.